െന്യീകരിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരസ്യത്തിലുള്ളത് നാടൻ പ്രയോഗം മാത്രം എം കെ രാഘവനെതിരായ ആരോപണം ജനകീയ കോടതിയിൽ തീരുമാനിക്കട്ടെ എന്നും ന്യൂസ് പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു സ്ത്രീകളെ എനിക്ക് തോന്നുന്നില്ല

സിപിഎം കാശുകൊടുത്ത് വോട്ട് വാങ്ങുന്നുവെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് കോഴിക്കോട് ആസ്ഥാനമായ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ് പണം വിതരണം ചെയ്യുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി യു ഡി എഫ് നട്ടാൽ കുരുക്കാത്ത നുണയുമായി നടക്കുകയാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മറുപടി എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പി എന്ന ആരോപണമാണ് ഇന്നലെ കൊല്ലത്ത് ഉയർന്നതെങ്കിൽ ഇന്ന് ആരോപണം എതിരെയാണ് ഉന്നയിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സി പി എം ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ച് കൊല്ലത്ത് പണം വിതരണം ചെയ്തു എന്ന വാർത്താക്കുറിപ്പ് ഇറക്കിയ ഉമ്മൻചാണ്ടി പിന്നീട് അത് സ്ഥിരീകരിച്ചു ഉമ്മൻചാണ്ടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത് തീർച്ചയായിട്ടും ഇറക്കിയിട്ടുണ്ടെങ്കിൽ നട്ടാൽ കുറുക്കാത്ത നുണയുമായി ഉമ്മൻചാണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മറുപടി ഇടതുപക്ഷ ആരും അങ്ങനെ പറയില്ല പക്ഷെ ഉമ്മൻചാണ്ടി ഇത് പറയുമ്പോൾ ഞാൻ സംശയിക്കുന്നത് യു ഡി എഫ് ഇങ്ങനൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് അതിന് മുൻകൂർ ജാമ്യമെടുക്കാനാണ് ഉമ്മൻചാണ്ടി ഇത്തരം ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിക്കും പ്രേമചന്ദ്രനും പരാജയ ഭീതിയാണെന്ന് മന്ത്രി തോമസ് ഐസക് ഇതൊക്കെ കാണിക്കുന്നത് എന്നൊരു ആ വെപ്രാളത്തിൽ ും ഇത്തരം ആരോപണങ്ങൾ കൊല്ലത്തെ യു ഡി എഫ് നേതാക്കളുടെ ആരോപണം മുതിർന്ന നേതാക്കൾ തന്നെ ഏറ്റെടുത്തതോടെ വോട്ടിൻ്റെ നോട്ട് വിവാദം സംസ്ഥാനതല വിവാദമായി മാറുകയാണ് കൊല്ലം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിമർശനങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാവ്ലിൻ കോയസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ തന്നെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള മോദിയുടെ ശ്രമം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് പിണറായി പറഞ്ഞു മോദിയുടെ ശബരിമല പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തിയോ സുപ്രീം സുപ്രീം കോടതിയുടെ റാഫേൽ കേസിൽ കോടതി തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനായി പ്രധാനമന്ത്രി യാഥാർത്ഥ്യം മറച്ചുവച്ച് സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദൈവനാമം ഉച്ചരിച്ചതിന്റെ പേരിൽ എടുത്ത ഒരു കേസെങ്കിലും കാണിക്കാനാകുമോ പ്രളയത്തിന്റെ കാരണം നന്നായി അറിയുന്ന പ്രധാനമന്ത്രി മറിച്ചു പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് മോദിക്ക് കേരളത്തോട് ഇത്ര ശത്രുതയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയുള്ള ആളോടാണോ പ്രളയത്തിൽ അധിക സഹായം ആവശ്യപ്പെട്ടത് ഇതിനു മുൻപ് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല കാരണം ഇദ്ദേഹത്തോടാണല്ലോ ഈ പ്രളയത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കൂടുതൽ സഹായം വേണം എന്ന് അഭ്യർത്ഥിക്കുന്നത് ശബരിമല വിഷയത്തിലെ പ്രധാനമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ

ഒറ്റ ദിനം കൊണ്ട് പാർട്ടി വിട്ട് കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി ശിവസേനയിൽ ഉത്തർപ്രദേശിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയ നേതാക്കളെ സംരക്ഷിക്കാനുള്ള കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് പ്രിയങ്ക പറഞ്ഞു രാജി കോൺഗ്രസിന്റെ സാധ്യതകളെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ടോം വടക്കിന് പിന്നാലെ ടെലിവിഷൻ ചർച്ചകളിലെ മറ്റൊരു മുഖം കൂടി നഷ്ടമായി ഇംഗ്ലീഷ് ഹിന്ദി ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് വാദങ്ങൾ ശക്തമായി അവതരിപ്പിച്ച പ്രിയങ്ക ചതുർവേദിയാണ് പാർട്ടി വിട്ടത് ഉത്തർപ്രദേശിലെ മധുരയിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയവരെ പാർട്ടി സംരക്ഷിച്ചതാണ് തീരുമാനത്തിന് കാരണമെന്ന് രാജിക്കത്തിൽ പറയുന്നു രാജിക്കത്ത് പുറത്തുവിട്ട ഉടൻ പ്രിയങ്ക മുംബൈയിൽ ഉദ്ധവ് താക്കറെ കണ്ട് ശിവസേന അംഗത്വം സ്വീകരിച്ചു മധുരയിൽ പ്രിയങ്കയോട് മോശമായി പെരുമാറിയതിന് എട്ടുപേരെ സംസ്ഥാന ഘടകം സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അനുമതിയോടെ ഇവരെ തിരിച്ചെടുത്തതാണ് പ്രിയങ്കയുടെ രാജിയിലേക്ക് നയിച്ചത് രാജി പാർട്ടിക്ക് ക്ഷീണമല്ലെന്നാണ് കോൺഗ്രസ് പ്രതികരണം രാജിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി കോൺഗ്രസ് മാധ്യമ വിഭാഗം തലവൻ രൺദീപ് സുർജേവാല പറഞ്ഞു ന്യായത്തിനായി വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന കോൺഗ്രസിന് സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾക്ക് ന്യായം ഉറപ്പാക്കാനാകുന്നില്ലെന്നാണ് ബി ജെ പി വിമർശനം എം ഉണ്ണികൃഷ്ണൻ ഡൽഹി കാൽ നൂറ്റാണ്ടിന് ശേഷം ഒരേ വേദി പങ്കിട്ട് ബദ്ധവൈരികളായ മുലായം സിംഗ് യാദവും മായാവതിയും ഉത്തർപ്രദേശിലെ മെയിൻപുരി മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുലായത്തിന് വോട്ട് ചോദിക്കാനാണ് എത്തിയത് പ്രസംഗത്തിൽ പരസ്പരം കാൽനൂറ്റാണ്ടുകാലത്തെ രാഷ്ട്രീയ വൈര്യം അവസാനിച്ചു മുലായം സിംഗ് യാദവിന് വോട്ട് തേടി മായാവതി എത്തി മകൻ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ എസ്പിയും ബി എസ്പിയും ബി ജെ പിക്ക് മഹാസഖ്യം രൂപീകരിച്ചെങ്കിലും മുലായവും മായാവതിയും ഒന്നിച്ചൊരു വേദിയിലെത്തിയിരുന്നില്ല മെയിൻപുരിയിൽ മുലായത്തെക്കുറിച്ച് മായാവതി ഇങ്ങനെ പറഞ്ഞു പിന്നോക്ക വിഭാഗക്കാരുടെ യഥാർത്ഥ നേതാവ് മുലായമാണ് ആവശ്യമുള്ള സമയത്ത് ഒപ്പം നിന്ന നേതാവാണ് മായാവതിയെന്ന മുലായം സിംഗ് യാദവ് തനിക്ക് വോട്ട് ചോദിച്ചതിൽ നന്ദിയുണ്ടെന്നും മുലായം ബിജെപിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുലായവും മായാവതിയും നിന്നപ്പോൾ ഉത്തർപ്രദേശ് ഭരണം കയ്യിൽ കെട്ടി രണ്ടു ശേഷം മായാവതി പിന്തുണ പിൻവലിക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നു എസ് പി പ്രവർത്തകർ ലക്നൌ മീരാബായി ഗസ്റ്റ് ഹൌസിൽ മായാവതിയെ ആക്രമിച്ചതോടെ ആ സഖ്യം അവസാനിച്ചു പിന്നെ വൈരാഗ്യത്തിന്റെ നീണ്ട കാലമായിരുന്നു ഇരുവർക്കുമിടയിൽ ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ന്യൂസൈറ്റീൻ എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവനെതിരെ ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്ത സംസ്ഥാന വനിതാ കമ്മീഷനെതിരെ പ്രതിഷേധം ശക്തം വനിതാ കമ്മീഷനിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടിയിൽ ആശ്വാസമുണ്ടെന്നും രമ്യ പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതി കിട്ടിയിട്ടും പോലീസിന് കൈമാറാത്ത തെരഞ്ഞെടുപ്പ് ഓഫീസർ എ കെ ജി സെന്ററിലെ ജീവനക്കാരനെ പോലെയാണ് പെരുമാറുന്നതെന്ന് അനിലക്കര എം എൽ എ ആരോപിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയ എൽ ഡി എഫ് കൺവീനറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് ചെയ്തിട്ടും മൗനം തുടരുന്ന വനിതാ കമ്മീഷനെതിരെയാണ് വിമർശനം മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെതിരെ നടപടിയെടുത്തിട്ടും രമ്യയുടെ പരാതിയിൽ കമ്മീഷൻ അനങ്ങിയില്ല പോലീസിൽ നിന്നോ വനിതാ കമ്മീഷനിൽ നിന്നോ നീതി ലഭിച്ചില്ലെന്നും കോടതിയിലാണ് ഇനി പ്രതീക്ഷയെന്നും രമ്യ പറയുന്നു എ വിജയരാഘവനെ താക്കീത് ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയെ സ്വാഗതം ചെയ്തു ഒരു ഒരു അല്പം ആശ്വാസം നമുക്ക് തോന്നി കാരണം ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതിൽ ഒരു ഒരു ചെറിയൊരു ആശ്വാസമുണ്ട് മുഖ്യ കമ്മീഷന്റെ നടപടിയെ വിമർശിച്ച് വടക്കാഞ്ചേരി എം എൽ എ അനിൽ അഖരെ രംഗത്തെത്തി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതി ലഭിച്ചിട്ടും ടിക്കാറാം മീണ പോലീസിന് കൈമാറിയില്ലെന്നാണ് അനിൽ അഖരയുടെ വിമർശനം സ്ത്രീത്വത്തെ അപമാനിച്ച തന്റെ കയ്യിൽ ഉറപ്പായാൽ ന്യായാധിപനെ പോലെ താക്കീത് നൽകി ആ കേസ് ചെയ്യേണ്ടത് വലിയ കമ്മീഷൻ പാലക്കാട് ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ മൂന്ന് വയസ്സുകാരൻ മരിച്ചു തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ രക്ഷിക്കാനുള്ള ഡോക്ടർമാരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു അറസ്റ്റിലായ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്ത് രക്ഷിക്കേണ്ടവരുടെ ക്രൂരമർദ്ദനത്തിൽ രണ്ടാഴ്ചക്കിടെ ജീവൻ നഷ്ടമാകുന്ന രണ്ടാമത്തെ കുരുന്നാണ് ആലുവയിലേത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ഒന്നര ദിവസമായി ജീവൻ നിലനിർത്തിയിരുന്നത് അമ്മയുടെ മർദ്ദനത്തിൽ തലക്കേറ്റ ഗുരുതരമായ പരുക്കാണ് മരണകാരണമായതെന്ന് ഡോക്ടർമാർ ആദ്യമേ ഉണ്ടായിരുന്ന ആഘാതവും രക്തോട്ടും ഇല്ലായ്മ തുടർന്ന് അങ്ങോട്ട് മോശമാവുകയും നമ്മുടെ സർജറി കഴിഞ്ഞിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇംപ്രൂവ് ചെയ്യാത്തൊരവസ്ഥയെ തന്നെയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് കുട്ടി മരുന്നുകളോടും പ്രതികരിക്കാത്ത സാഹചര്യമായിരുന്നു ഒൻപത് അഞ്ചോടെയാണ് മരണം സ്ഥിരീകരിച്ചത് അമ്മയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമാകും അച്ഛനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി കുട്ടികളോടുള്ള അതിക്രമങ്ങൾ തടയാൻ കർശന നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നു കുട്ടികളോട് ക്രൂരത കാട്ടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള ചട്ടങ്ങളോടെ നിയമ ഭേദഗതി ആലോചനയിലാണെന്ന് മന്ത്രി കെ കെ ശൈലജ ടിച്ചർ അറിയിച്ചു അതിനിടെ സംസ്ഥാനത്തെ പന്ത്രണ്ട് ലക്ഷത്തോളം കുടുംബങ്ങളിൽ കുട്ടികൾ സുരക്ഷിതരല്ലെന്ന് വനിതാ ശിശുവികസന വകുപ്പിന്റെ സർവേയിൽ കണ്ടെത്തി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ് ഇതിലേറെയും കുട്ടികളോടുള്ള അതിക്രമം തടയാനുള്ള ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് വനിതാ ശിശുവികസന വകുപ്പ് ഉടൻ സർക്കാരിന് കൈമാറി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നുമുതൽ നാല് ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും വോട്ടെടുപ്പ് ദിനമായ ചൊവ്വാഴ്ച ഉൾപ്പെടെയാണിത് നാളെയും കാറ്റിന് ശക്തി കൂടുതലായിരിക്കും ഇന്നും നാളെയും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് പാലക്കാട് ജില്ലയിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ സമിതിയും നിർദ്ദേശം വയനാട്ടിൽ പ്രചാരണം കത്തിക്കയറു ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി നാളെയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഞായറാഴ്ചയും മണ്ഡലത്തിലെത്തും ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത പ്രചാരണ ചൂടിലാണ് വയനാട് മൂന്ന് മുന്നണികൾക്കും വേണ്ടി പ്രചാരണത്തിനെത്തുന്നത് ദേശീയ നേതാക്കൾ രാഹുലിന് വേണ്ടി വോട്ട് ചോദിക്കാൻ സഹോദരി പ്രിയങ്ക നാളെ വയനാട്ടിലെത്തും രാവിലെ പത്തിന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്ക പത്തരയ്ക്ക് മാനന്തവാടിയിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കും തുടർന്ന് പുൽവാമ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ വസന്തകുമാറിന്റെ കുടുംബത്തെ സന്ദർശിക്കും ഒന്നരയ്ക്ക് പുൽപ്പള്ളിയിൽ കർഷക സംഗമം മൂന്നിന് നിലമ്പൂരിലും നാലിന് അരീക്കോടും പൊതുയോഗങ്ങളിലും പ്രിയങ്ക പങ്കെടുക്കും വയനാടിനു വേണ്ടി എൽ പ്രത്യേക പ്രകടന പത്രിക തന്നെ പുറത്തിറക്കി വോട്ടിംഗ് യന്ത്രത്തിന്റെ മാതൃകയും സ്ലിപ്പുമായി അവസാനഘട്ട വീടുകയറലിലാണ് പ്രവർത്തകർ രാഹുലിന് മറുപടിയുമായി സി പി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നയിച്ച റോഡ് ഷോയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാറിനായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കുന്ന റോഡ് ഷോ ഞായറാഴ്ച ബത്തേരിയിൽ നടക്കും അമിത്ഷായും നരേന്ദ്രമോദിയും പ്രചാരണത്തിനെത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇനി സാധ്യതയില്ല റോഡ് ഷോകളും ഡിജിറ്റൽ വാർറൂമുകളുമായി താരപരിവേഷത്തിലാണ് വയനാട് ഒപ്പം ജനങ്ങളും ആവേശത്തിൽ തോറ്റുകൊടുക്കാൻ ഒരു മുന്നണിയും ഒരുക്കമല്ല വയനാട്ടിൽ നിന്ന് സ്വരൂപ് നിവേദ്യക്കൊപ്പം അശ്വിൻ വല്ലത്ത് ന്യൂസൈറ്റീൻ മുംബൈയിൽ ഭീകരാക്രമണത്തിനിടെ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടത് കർമ്മഫലം കൊണ്ടാണെന്ന പ്രജ്ഞാസിംഗ് ഠാക്കൂറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഐ പി എസ് അസോസിയേഷൻ രംഗത്ത് രക്തസാക്ഷിയെ അവഹേളിക്കുന്നതാണ് പ്രസ്താവനയെന്ന് അസോസിയേഷൻ പ്രതികരിച്ചു രാജ്യത്തിനുവേണ്ടി രക്തസാക്ഷിയായ കർക്കരയെ രാജ്യദ്രോഹിയാക്കാനാണ് ബിജെപി ശ്രമമെന്ന് കോൺഗ്രസ് ആരോപിച്ചു പ്രജ്ഞാസിംഗിന്റെ പരാമർശങ്ങൾ വ്യക്തിപരമാണെന്നായിരുന്നു ബിജെപി പ്രതികരണം വർഷങ്ങളായി അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങൾ കാരണമാകാം പ്രജ്ഞയുടെ പരാമർശങ്ങളെന്നും ബിജെപി അറിയിച്ചു കേരളത്തിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ ചൊല്ലി ആം ആദ്മി പാർട്ടിയിൽ പൊട്ടിത്തെറി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സി ആർ നീലകണ്ഠന് ദേശീയ നേതൃത്വം കാരണ കാണിക്കൽ നോട്ടീസ് നൽകി അരവിന്ദ് കെജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ് പതിനൊന്ന് സീറ്റുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ എ പിന്തുണയ്ക്കുമെന്ന് നീലകണ്ഠൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയുടെ ഇല്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ചത് എങ്ങനെയാണെന്ന് സി ആർ നീലകണ്ഠൻ വിശദീകരിക്കണം വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് ന്യൂസ് എയ്റ്റീനും നേതാപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സർവേയിലെ ഇന്നത്തെ ചോദ്യങ്ങൾ ഇതായിരുന്നു രമ്യ ഹരദാസിന്റെ പരാതിയിൽ എൽ ഡി എഫ് കൺവീനർക്കെതിരെ നടപടി എടുക്കാത്തത് വനിതാ കമ്മീഷന്റെ പക്ഷപാതിത്വം പേർ അതെയെന്ന്ശം രണ്ട് അഞ്ച് ശതമാനം പേരും അഭിപ്രായപ്പെട്ടു പ്രിയങ്ക ചതുർവേദി പാർട്ടി കിട്ടുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്നായിരുന്നു മറ്റൊരു ചോദ്യം